Hi friends, welcome to my channel. Simple item makeover, makeup, and the lamberam, Enginekiana. Kooju.Star World in the Pudia video like a lava cup salad. In the number of makeover video, but then they're going to arrange them into a simple item makeup. കുറച്ച് ഐറ്റംസ് കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾക്ക് ഒരു പാർട്ടി മേക്കപ്പിനോ ഒരു ഫംഗ്ഷനോ ഒരു നമുക്കൊരു ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ റീലിടാനോ ഒക്കെ നമുക്ക് പുറത്തു പോകാനോ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പെട്ടെന്ന് റെഡി ആവാം. അതും നമ്മൾക്ക് വാട്ടർ പ്രൂഫാണ്. കണ്ടു കഴിഞ്ഞാൽ ഒലിച്ചു പോകണ മേക്കപ്പല്ല. അതുപോലെ നമ്മുടെ ഫീച്ചേഴ്സൊക്കെ എങ്ങനെ വ്യത്യാസപ്പെടുത്താം, നമ്മുടെ നോസ് കട്ടിങ്, നമ്മുടെ ഷേപ്പ്, കവിള്, ഓരോ ഭാഗങ്ങളിലും കണ്ണിരുന്ന സൈഡുകൾ, നമ്മുടെ കവിളിന് തറച്ച് വണ്ണം ഉണ്ടെങ്കിൽ അതെങ്ങനെ കുറക്കാം, ലിപ്പ് എങ്ങനെ ഭംഗിയാക്കാം, അതൊക്കെയാണ് ഇന്നത്തെ മേക്കപ്പ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ല സ്മൂത്തനിങ്, സ്പാ, ബ്ലോ ഡ്രൈ, സ്ട്രൈറ്റനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുടി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടാവണം. എന്നാലാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ മേക്കപ്പ് പോയുമ്പോൾ നമ്മുടെ സ്റ്റൈലിന് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിന്ന് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചത് ജസ്റ്റ് കണ്ടോ, നമ്മളിപ്പോ സ്പാ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ടാൽ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കയ്യിലേക്ക് വെളുപ്പ് എടുത്തിട്ട് കുറച്ച് ഇറക്കിയിട്ടാണെങ്കിലും അത് ഇട്ട് കൊടുക്കാം ആ മുടിയിൽ. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് വേറെ സ്ലൈഡ് ഒന്നും വേണ്ട, ഈ ഒരൊറ്റ ക്ലിപ്പ് കുറച്ച് ഇറക്കിയിട്ടാൽ മതി. നിങ്ങൾ അത് വെച്ചിട്ട് ഇതുപോലത്തെ സ്ലൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് വെക്കുക, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മേക്കപ്പ് ബേസ് യൂസ് ചെയ്യണം. അത് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത് മേക്കപ്പ് ബേസ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ്. അപ്പോൾ നിങ്ങളത് ഇടണം. ഞാനത് ഇട്ടത് എനിക്ക് കാണിക്കാൻ പറ്റിയായിരുന്നില്ല. സെക്കൻഡ് നമ്മൾക്ക് കൺസീലറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കൺസീലർ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്പ് ഷേപ്പാക്കാനും നോസ് നമുക്ക് ഷേപ്പ് മാറ്റാനും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും കണ്ണിൻ്റെ തടത്തിലൊക്കെ ഉണ്ടാവുന്ന ക്ഷീണവും കറുത്തപാടും ഒക്കെ കുറയ്ക്കാനൊക്കെയാണ്. നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. തേർഡ് ഫൗണ്ടേഷനാണ് ഇത്, നമ്മൾ ഫൗണ്ടേഷനാണ്. അപ്പോൾ മൂന്നായിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ കൺസീലർ ഇട്ടതിൻ്റെ ബാക്കി ഭാഗങ്ങളിലാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യമേ യെല്ലോ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുണ്ട സ്ഥലങ്ങളും ഡാർക്ക് സർക്കിൾ, നമുക്ക് എന്തെങ്കിലും പിമ്പിൾസ് വന്ന മാർക്കുകൾ, കണ്ണിൻ്റെ താഴത്തിലെ കറുത്ത ഷെയ്ഡ് മായ്ക്കാൻ സെക്കൻഡ് നമ്മളിട്ടത് അത് അതാണ് നമ്മളിട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. അപ്പോൾ സെക്കൻഡ് കൺസീലർ ഇട്ടു, ഫസ്റ്റ് ബേസ്, സെക്കൻഡ് കൺസീലർ, പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വിരൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലിപ്പ് ചെറുതാക്കാമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ചെറുതാക്കി തന്നെ ഇടണം. നമുക്ക് നന്നായിട്ട് കവറേജ് കിട്ടും. അത് നമുക്ക് നന്നായിട്ട് കവറേജ് കിട്ടാനും പിന്നെന്താ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനും എല്ലാമാണ് ഇപ്പോൾ നമ്മളിത് മൂന്നും ഇട്ടിരിക്കുന്നത്. അത് ഒരുമിച്ച് തന്നെയാണ് ഞാൻ മൂന്നും അപ്ലൈ ചെയ്തത്. ഈസി മേക്കപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, 5 മിനിറ്റ് മതി നമുക്ക്. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കണ്ണെഴുതാം. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്താണോ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്ത് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഐബ്രോ ഒന്ന് ടച്ച് ചെയ്യാം. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള പുരി കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഐബ്രോ ഒരു തിന്നാണ്, ഒപ്പം കനം കുറഞ്ഞതാണ്, കളർ കുറഞ്ഞതാണ്. അപ്പം ഞാനതൊന്ന് ടച്ച് ചെയ്യേണ്ട, നോർമൽ ഒരു ഐബ്രോ പെൻസിൽ വെച്ചൊന്ന് ടച്ച് ചെയ്ത് നമുക്ക് മേക്കപ്പ് ചെയ്തതായിട്ട് തോന്നരുത്. ശേഷം നമുക്ക് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാം. പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തത്. നമ്മുടെ ലിപ്പിന് മാച്ച് ചെയ്ത് തന്നെ നമുക്ക് ചെറുതായിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറൽ ലുക്ക് വരുത്താനുള്ളൊരു ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെ ബ്ലഷറൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇത്ര ഐറ്റം വെച്ചിട്ടും ഇനി ഒരു പെൻസിൽ കൊണ്ടുമാണ് ചെയ്യുന്നത്. ലിപ് ലൈനറാണിത്. നമ്മളിത് വെച്ചിട്ട് നോസ് കട്ടിങ് കൊടുത്ത് കണ്ടോ. അപ്പോൾ നിങ്ങളുടെ നോസിന് നിങ്ങൾക്ക് ഷേപ്പ് മാറ്റാം. ഒത്തിരി വിടർന്നിട്ടുള്ള മൂക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒതുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ബ്ലഷ് അത് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് സൈഡിൽ കൊടുക്കാവുന്ന ഒത്തിരി വിടർന്ന കവളൊക്കെയാണ്, ഒത്തിരി വണ്ണുള്ള ഫേസൊക്കെയാണ്, ഒത്തിരി റൗണ്ട് ഫേസ് ആണെങ്കിൽ നമുക്കത് ഒതുക്കി കൊടുക്കാൻ ബ്ലഷർ യൂസ് ചെയ്യാം. അതിന് പകരമായിട്ട് നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്ക്.
ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഓവർ മേക്കപ്പ് തോന്നില്ല, മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നില്ല, നാച്ചുറൽ ലുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഈ ഒരു ടെക്നിക്കും കൂടി കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. നമുക്ക് ആ ബ്രഷ് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ വിരൽ തന്നെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് പൗഡറൊന്നും യൂസ് ചെയ്തില്ല, കോമ്പാക്ട് യൂസ് ചെയ്തില്ല. ഇനിയും നമ്മൾ ലിപ് ലൈനർ കൊണ്ട് തന്നെയുള്ളൊരു ടെക്നിക്കാണ്. ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യണില്ല, പൗഡറൊന്നും യൂസ് ചെയ്യണില്ല. നമ്മൾ ആ കണ്ണിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുക. അത് കറക്റ്റ് ലൈൻ ആവണമെന്നില്ല, നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഓടിക്കാം. ബാക്കി നമ്മൾ ആദ്യമേ ഫൗണ്ടേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു ഷെയ്ഡും ഇനി അപ്ലൈ ചെയ്യണില്ല കണ്ടോ. ഓവർ മേക്കപ്പ് തോന്നില്ല, നമുക്ക് നാച്ചുറൽ ലുക്ക് തോന്നും. അപ്പോൾ എൻ്റെ ടെക്നിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. എനിക്കിത് ഒത്തിരി റിസൾട്ട് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുമ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെയും സിമ്പിൾ മേക്കപ്പ് നാച്ചുറൽ ലുക്ക് തോന്നാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിക്കുക. ഇനി നമുക്കൊന്ന് മസ്കാര ഇട്ട് കൊടുക്കാം. അത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുക്കാം. മസ്കാര യൂസ് ചെയ്തിട്ട് നമുക്ക് പീലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഐലാഷസ് വെക്കാം. നമ്മൾ സിമ്പിൾ ലുക്കാണ്, ഒരു നോർമൽ. നമുക്കൊന്ന് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോകണം, ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയോ നിങ്ങൾക്ക് റീൽസ് എടുക്കാനോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങാൻ പറ്റും. ഒരു നാച്ചുറൽ ലുക്ക് തോന്നും, നമുക്ക് ഓവർ മേക്കപ്പ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യില്ല. നമുക്ക് ഇനിയൊന്ന് കണ്ണെഴുതി കൊടുക്കാം. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അങ്ങനെ എഴുതാം. ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കുന്നുള്ളൂ. ഞാൻ ഒത്തിരി തിന്നായിട്ടും അല്ല, തിക്കും അല്ല, ഒരു നോർമൽ ലെവലിലാണ് എഴുതുന്നത്. നമ്മളുടെ കണ്ണിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. പലർക്കും വലിയ കണ്ണാണെങ്കിൽ അതനുസരിച്ച് ഒതുക്കാം, ചെറിയ കണ്ണാണെങ്കിൽ വിടർത്തി എഴുതാം. എൻ്റെ അധികം വലിയ കണ്ണൊന്നുമല്ല, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അത്യാവശ്യം വിടർന്ന കണ്ണായിട്ട് തോന്നും. അതും ഫുള്ള് കവർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കണ്ണിൻ്റെ അറ്റത്ത് കൂടുതൽ കൊടുത്തിട്ട് കണ്ണിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഞാൻ അധികം തിക്കാക്കിയിട്ടില്ല, തിന്നായിട്ടാണ് ലൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒത്തിരി എഴുതിയതായിട്ട് തോന്നുന്നില്ല, ഒരു നോർമൽ ലുക്കായിട്ട് തോന്നും. അപ്പോൾ ഇനി നമുക്ക് ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ലിപ് ഗ്ലോയോ ലിപ് ബാമോ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഔട്ട് ലൈൻ കൊടുത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ നോർമൽ ചുണ്ട് നനക്കുന്ന പോലെ നനച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോർമൽ ലുക്ക് കിട്ടും. ഓവർ ലിപ്സ്റ്റിക്കോ വേറെ ഷെയ്ഡുകളോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. പൗഡർ ഇല്ല, ബ്ലഷർ ഇല്ല, ഐ ഷാഡോ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഹെയർ ആണെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ കെട്ടാൻ പറ്റിയത്. കോംബ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മൂക്കുത്തി ഇട്ടിട്ടുണ്ട്, ഞാൻ 2 മൂക്കുത്തിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ മൂക്കുത്തി വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ കണ്ടോ, ഞാൻ മുകളിൽ ഹമ്പ് ചെയ്തിരുന്നത് ഒന്ന് അഴിച്ചിട്ടായിരുന്നു. ഒത്തിരി വലിയ മുഖമുള്ളവരാണെങ്കിൽ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ 1 സൈഡ് നമ്മൾ കവർ ചെയ്തിടാം. അപ്പോൾ നമ്മളുടെ കാതിൻ്റെയും നമ്മളുടെ കഴുത്തിൻ്റെയും സൈഡൊക്കെ കുറച്ച് ഒതുങ്ങിയിരുന്നാൽ നമുക്ക് വണ്ണം കുറവ് തോന്നും. മെലിഞ്ഞവരാണെങ്കിൽ കുറച്ച് വിടർത്തി കാതൊക്കെ കാണുന്ന രീതിയിലിടാം. അത് നിങ്ങൾ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടുമ്പോൾ നിങ്ങൾക്ക് ഫേസിന് വരുന്ന വ്യത്യാസം മനസ്സിലാവും. ഹമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് തോന്നും, ഫേസിൻ്റെ ഷേപ്പ് ഒന്നുകൂടി മാറും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഹെയർ ഒന്ന് പല ടൈപ്പിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മുഖം ഒതുക്കിയെടുക്കണം, ഫേസ് ഒതുക്കണം എന്നുണ്ടെങ്കിൽ നെറ്റിയുടെ മുകളിൽ നിന്ന് നമുക്കിതുപോലെ മൂടിയിട്ട് കഴിഞ്ഞാൽ കവളെല്ലാം കവർ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി തിന്നാവും ഫേസ്. ഒത്തിരി വണ്ണുള്ളവരും റൗണ്ട് ഫേസൊക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതുമാണ്, കുറച്ച് ഹൈറ്റും തോന്നും നിങ്ങൾക്ക്. തട്ടൊക്കെ ഇടുന്നവരാണെങ്കിൽ തട്ടം തലയിൽ ഇരിക്കാനും തട്ടിടുമ്പോൾ ഒരു ഭംഗിയുമാണ് ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്താൽ. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക. മുടി ഇടുന്നത് ഇഷ്ടം പോലെയാണ്, സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ടാൽ ഒന്നും കൂടി തിന്നാകും ഫേസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ വ്യത്യാസം, പല ഷേപ്പാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ. നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ആ ചെറിയ പീസ് ഇടാൻ തുടങ്ങി ആ ലെയറില ഫസ്റ്റ് പീസുകൾ തുടങ്ങി സെൻറ്ററിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ഒതുങ്ങും. അതെല്ലാം നമ്മൾ ചരിച്ചിടുക, പല രീതിയിലിടാം. ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോൾ മുഖം ഒതുങ്ങി. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലുള്ള ഹെയറെല്ലാം പരമാവധി പുറയിലിട്ടിട്ട് നമ്മൾ ലെയർ കട്ടാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ലെയർ ഫസ്റ്റ് ലെയറൊക്കെ ഇതുപോലെ ഇടാം. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് പോവാം. നല്ല കോൺഫിഡൻസോടുകൂടി നമുക്കൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം, എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകാൻ ഇത്രയും നന്നായിട്ട് ഈസി ആയിട്ട്
പെട്ടെന്ന് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലിപ്പ് മാറ്റിയിട്ട് പകരം ഇതുപോലുള്ള ചെറിയ ക്ലിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം എൻ്റെ കയ്യിൽ മറ്റേ ക്ലിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ക്ലിപ്പ് ഉള്ളൂ എങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് അമ്പ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആദ്യം ഇട്ട ക്ലിപ്പ് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ചെറിയ ക്ലിപ്പ് ഇടാം. എന്നിട്ട് നമ്മൾക്ക് ഈ വേറൊരു സ്റ്റൈലും കൂടി ചെയ്യാം. നമ്മളുടെ സൈഡിലുള്ള മുടി എടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സൈഡ് ഒതുങ്ങിയിരിക്കുന്നവർക്ക് അവിടെ കുറച്ചും കൂടിയും ലൂസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വേറൊരു മോഡലാവും. അപ്പോൾ ഒത്തിരി വണ്ടിയിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യണം, പറക്കണ്ടെന്നുണ്ട്, ഇപ്പോൾ ഒരു അവിടെ എത്തിയിട്ട് അഴിച്ചിട്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിപ്പ് ഇട്ടിട്ട് പോവാം. ഫംഗ്ഷന് ചെല്ലുമ്പോൾ ആ ക്ലിപ്പ് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഹെയർ സ്റ്റൈലിനും നമ്മളുടെ ഫേസ് വ്യത്യാസപ്പെടും. നമ്മൾ എങ്ങനത്തെ ഡ്രസ്സാണ്, ചുരിദാറാണോ ജീൻസും ടോപ്പാണോ, നമ്മൾ ഇടുന്ന ഡ്രസ്സ് എന്താണോ, അതിനനുസരിച്ച് നമുക്ക് ഹെയർ സ്റ്റൈൽ. വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്ന് മേക്കപ്പ് ചെയ്യാൻ നന്നായിട്ട് അറിയാൻ പറ്റും, മേക്കപ്പ് സാധനങ്ങളോ പ്രൊഡക്റ്റുകളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ മേക്കപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചതാണ്. ഞാനെങ്ങനെയാണ് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്, എൻ്റെ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഞാനൊരു വ്ളോഗ് പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചാനൽ തിരിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഈ ചാനലിൽ തന്നെയാണ്. പക്ഷെ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വീഡിയോ വരും. നമുക്ക് ഈസി ഡിസൈനിങ്, കുജൂസ് ഈസി ഡിസൈനിങ് എന്നാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രസ്സ്, നമുക്കൊരു മെഷീൻ കയ്യിലുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, നമുക്കൊരു ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോഷൂട്ടിന് പോകണം, പെട്ടെന്ന് എങ്ങനെ ഒരു മോഡൽ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെയുള്ള ഡിസൈനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രിന്റിങ് ഉണ്ടാവും, കളറിംഗ് ഒക്കെ ഉണ്ടാവും, പെയിന്റിങ് ഉണ്ടാവും, എംബ്രോയിഡറി വർക്കുകൾ ഉണ്ടാവും, സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം ഉണ്ടാവും. അതിൻ്റെ അത് എങ്ങനെ നമ്മൾ തന്നെ അതിട്ട് അതിൻ്റെ ഒരു മോഡലിംഗ്, അതുപോലെ മൂക്കുത്തിയുടെ വെള്ളം മോഡലിംഗ് ഫോട്ടോഷൂട്ട് പോലെയായിട്ട് നമ്മളതിടും. അപ്പം എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.